ജൂൺ 21 ദേശീയ യോഗാ ദിനമാണ്. സാധാരണ എല്ലാ വർഷവും വിപുലമായ പരിപാടികളോടെയാണ് കേരളം യോഗാ ദിനം ആചരിക്കാറ്. എന്നാൽ ഇത്തവണ കോവിഡ്-19ന്റെ പശ്ചാത്തലത്തിൽ വിപുലമായിട്ടുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയാതെ വന്നിരിക്കുകയാണ്. എല്ലാ പരിപാടികളും നാം ഓൺലൈനിലൂടെയാണ് നടത്തുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ യോഗാ ദിനവും ഓൺലൈനിലൂടെ വിപുലമായി നടത്താൻ തന്നെയാണ് കേരളത്തിൻ്റെ ആയുഷ് വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ വീടുകളും യോഗാ ദിനത്തിൻ്റെ ഭാഗമായിട്ട് യോഗയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സാധിക്കുന്ന വിധത്തിൽ യോഗാഭ്യാസം തുടങ്ങുകയോ ശീലിക്കുകയോ ചെയ്യണം എന്ന് ആയുഷ് വകുപ്പ് ആഗ്രഹിക്കുന്നു. യോഗയ്ക്ക് വലിയ പ്രാധാന്യമാണ് കേരളത്തിൻ്റെ ആരോഗ്യ ആയുഷ് വകുപ്പ് കൊടുത്തത്. ഇപ്പോൾ പുതുതായി തുടങ്ങുന്ന ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഫാമിലി ഹെൽത്ത് സെൻ്ററുകളിൽ യോഗ ക്ലാസ്സുകൾ കൂടി ആരംഭിക്കുന്നുണ്ട്. നാട്ടിലെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവിടെ വന്ന് സൗജന്യമായി യോഗ പഠിക്കാൻ സാധിക്കും. ആയുഷ് വകുപ്പിൻ്റെ കീഴിൽ വളരെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് യോഗയുടെ ഭാഗമായിട്ട് നടക്കുന്നത്. ആയുഷ് ആശുപത്രികളുടെ ഭാഗമായും അല്ലാതെയും യോഗ പ്രൊമോട്ട് ചെയ്യുന്നതിന് ആയുഷ് വകുപ്പ് നേതൃത്വപരമായി പങ്കുവഹിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. യോഗ പലവിധത്തിലുണ്ട്. മനസ്സിനും ശരീരത്തിനും ഉന്മേഷം ലഭ്യമാക്കുക എന്നതാണ് യോഗയുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. പതഞ്ജലിയുടെ യോഗയിൽ 8 തരത്തിലുള്ള കാര്യങ്ങളാണ് നിർവഹിച്ചിരിക്കുന്നത്. അതിൽ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്നിങ്ങനെയുള്ള പ്രക്രിയകളാണ് പതഞ്ജലിയുടെ അഷ്ടയോഗയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള യോഗയിൽ നിന്ന് ഓരോ വിഭാഗത്തിനും യോജിച്ചത് സ്വീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് യോഗ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കാൻ ആയുഷ് വകുപ്പ് തയ്യാറായിട്ടുണ്ട്. വളരെ പ്രായം ചെന്നവർക്ക് അനുഷ്ഠിക്കാവുന്ന യോഗ പരിശീലനം വേറെയാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ ഇടത്തരക്കാർക്കുമെല്ലാം അവർക്ക് ഏറ്റവും സുഖകരമായ അവസ്ഥ ഉണ്ടാകുന്നതിനുള്ള യോഗ പരിശീലനം പ്രത്യേകിച്ച് വേണ്ടതുണ്ട്. പൊതുവായിട്ട് ചെയ്യാൻ കഴിയുന്ന പ്രക്രിയകളുമുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ട് ഓരോരുത്തർക്കും അവർക്ക് ശരീരത്തിനും മനസ്സിനും സുഖം കിട്ടുന്ന, സമാധാനം കിട്ടുന്ന യോഗ പരിശീലിക്കുകയാണ് വേണ്ടത്. അതിനാവശ്യമായ മോഡ്യൂളുകൾ തയ്യാറായിട്ടുണ്ട്. ആയുഷ് വകുപ്പ് ജോലിക്കിടയിൽ ചെയ്യാവുന്ന ചില ലഘുവായിട്ടുള്ള പ്രക്രിയകളും കഴിഞ്ഞ വർഷം നിർദ്ദേശിക്കുകയുണ്ടായി. ഓഫീസിൽ സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യുന്നതിനിടയിൽ അവർക്ക് ശരീരത്തിന് ഉന്മേഷം കിട്ടാൻ കഴിയുന്ന ഒരു പ്രത്യേക യോഗ സമ്പ്രദായവും കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ശരീരത്തിനും മനസ്സിനും ഉന്മേഷമുണ്ടാകും. നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമായി പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്, ആരോഗ്യ പ്രശ്നങ്ങളാണ് സമൂഹം അനുഭവിക്കുന്നത്. പലപ്പോഴും വ്യായാമത്തിൻ്റെ കുറവ് കൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാറുണ്ട്. ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമായും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നു. അതെല്ലാം തടയുന്നതിന് യോഗ പരിശീലനത്തിലൂടെ സാധിക്കും. കൃത്യമായി യോഗ ചെയ്താൽ ജീവിതശൈലി രോഗങ്ങളിൽ പലതിനും നല്ല നിയന്ത്രണം ഉണ്ടാകുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് യോഗ ഒരു ജീവിതശൈലിയാക്കിയിട്ട് മാറ്റുക, ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കുക. ജീവിത ശൈലി തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അനുകൂലമായ രീതിയിൽ പരിഷ്കരിക്കുക. ഭക്ഷണ രീതിയും ആ രീതിയിൽ പരിഷ്കരിക്കുക. പ്രാണായാമം പോലുള്ള മുറകൾ മനസ്സിൻ്റെ ഏകീകരണത്തിനും ശ്വാസോച്ഛ്വാസം സ്വാഭാവികമായിട്ടും ശരീരത്തിൻ്റെ ഉന്മേഷത്തിനും കാരണമായിട്ട് മാറും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തിയുള്ള ഒന്നാണ് യോഗാഭ്യാസം. ഈ കോവിഡ്-19 വൈറസ് പടർന്നു പിടിക്കുന്ന സമയത്ത് നാം കണ്ടിട്ടുള്ളത് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് വൈറസ് ബാധ ഉണ്ടായാലും വളരെ ലഘുവായിരിക്കും, മരണകാരണമാവില്ല എന്നാണ്. എന്നാൽ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ, അതായത് പ്രമേഹ രോഗികൾ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ, കിഡ്നി, കരൾ, ഹൃദയം തുടങ്ങിയവയ്ക്ക് അസുഖമുള്ളവർ ഇവർക്കൊക്കെ കോവിഡ് രോഗം വന്നാൽ മരണകാരണമായിട്ട് മാറുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് ഏത് വൈറസ് ബാധയായാലും മരണകാരണമായി മാറാതിരിക്കാൻ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല രോഗപ്രതിരോധ ശേഷി കൊടുക്കേണ്ടതുണ്ട്. മനസ്സിന് നല്ല മാനസികാവസ്ഥ പ്രദാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് യോഗാഭ്യാസം ഇത്തരത്തിലുള്ള വൈറസുകളുടെ ആക്രമണത്തെ ചെറുക്കാനും ഈ രീതിയിൽ പ്രയോജനപ്രദമാണ് എന്ന് അറിയണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ശരീരത്തിൻ്റെ ശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പുവരുത്തിക്കൊണ്ട് രോഗപ്രതിരോധത്തിന് നാം ഒരുങ്ങണം. ഏറ്റവും പ്രധാനമാണ് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും. യോഗയിലൂടെ ഇത് രണ്ടും നമുക്ക് സാധിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് യോഗ ചെയ്യാൻ ശ്രമിക്കുക, നല്ല രോഗപ്രതിരോധ ശേഷി നേടുക, നല്ല വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് ഓരോരുത്തരും എത്തിച്ചേരുക. നമുക്ക് രോഗങ്ങളെ ചെറുക്കാം, യോഗ പ്രോത്സാഹിപ്പിക്കാം. ഇന്നത്തെ യോഗാ ദിനത്തിൻ്റെ നമ്മുടെ മുദ്രാവാക്യം ഇതായിരിക്കട്ടെ: യോഗ പരിശീലിക്കുക, എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും ചെറുക്കുക. സിൽവാൻ ടൈൽസ് ഗാലറി, വളാഞ്ചേരി, പുത്തനത്താണി, ആലുവ, പാലക്കാട്, എടവണ്ണ, പട്ടാമ്പി.